ബിഗ് ബോസ് താരം ഗോപിക പുറത്തായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം യൂട്യൂബേഴ്സ് ആണ്, മനസ്സിലായോ? നമുക്ക് അതിലോട്ട് വരാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കുട്ടി സ്റ്റോറി പറയാം. അപ്പൊ ഈ ബിഗ് ബോസ് സീസൺ 5 തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ എന്റെ വീട്ടിൽ അമ്മയടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഒരു പാവപ്പെട്ട കുട്ടി, ഗോപി എന്ന് പറയുന്ന ഒരു കുട്ടി ബിഗ് ബോസിൽ എൻട്രി ആയിട്ടുണ്ട്. അമ്മ എന്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വോട്ടിട്ടൊക്കെയാണ് ആൾക്കാർ പുറത്താവുന്നത്, അവസാനം വോട്ടിട്ടൊക്കെയാണ് ആൾക്കാർ ജയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, അടാ എങ്കിൽ നീ ആ വോട്ട് നിനക്ക് ഇടാൻ വോട്ട് ഇടാൻ പറ്റുമോ, പറ്റുമെങ്കിൽ നീ ഇടുന്ന വോട്ട് ഈ കുട്ടിക്ക് ഇട്ടുകൊടുക്കാൻ പറഞ്ഞു, സാധാരണക്കാരിലെന്ന് കയറി ഗോപി ഇട്ടുകൊടുക്കാൻ പറഞ്ഞു. ഓ, ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ എങ്കിൽ അങ്ങനെ തന്നെ ഇടും. ഞാൻ പറഞ്ഞു ബാക്കിയുള്ള എല്ലാവരും അത്യാവശ്യം ഫെയിം ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്, ഈ കുട്ടിയാണ് അത്ര പൈസയും കാര്യങ്ങളൊന്നും കാണാൻ ചാൻസ് ഇല്ല, കാരണം നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ഇടയിൽ തന്നെ വന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, ആ ഉറപ്പായിട്ട് ഈ കുട്ടിക്ക് തന്നെ വോട്ടിടണം. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഉറപ്പായിട്ട് അങ്ങനെ തന്നെ വോട്ടിടും, കാരണം 50 ലക്ഷം രൂപ അവർക്ക് കിട്ടി, അവർ ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ സംഭവം ഇവർ കളറായിട്ട് പോവും, സെറ്റാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ സംസാരിച്ച് അങ്ങനെ ഒരു സെറ്റപ്പിൽ ഞാൻ ഗോപിയെ പറ്റി പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് എൻട്രി ദിവസം തന്നെ ഗോപികയിൽ എനിക്കൊരു എന്തോ പോലെ ഒരു ഫീൽ, ഓവർ കോൺഫിഡൻസ്, ഓവർ ആയിട്ടുള്ള ഒരു ഇത് ഫീൽ ചെയ്ത് വന്ന് കയറി ലാലേട്ടൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ഇവിടെ നിന്ന് ട്രോഫിയും കൊണ്ടേ പോകത്തുള്ളൂ, ട്രോഫിയും കൊണ്ടേ പോകത്തുള്ളൂ, മനസ്സിലായോ? ട്രോഫി ഇല്ലാതെ ഞാൻ വീട്ടിലോട്ടില്ല എന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് അമ്പൂവിൻ്റെ അടുത്ത് അങ്ങനെ എന്തോ പറഞ്ഞ് ഞാൻ ട്രോഫിയും കൊണ്ടേ പോകും എന്നുള്ള ഇതും പറഞ്ഞും കൊണ്ടാണ് ഹൗസിലോട്ട് കയറിപ്പോയത്. ഹൗസിലോട്ട് കയറിപ്പോയി അങ്ങ് തുടങ്ങി, ഇടയ്ക്ക് ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് ഗോപി അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒന്ന് രണ്ട് കേസിലൊക്കെ എനിക്ക് ഞാൻ ഗോപി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മനീഷ ആയിട്ട് വലിയ തമ്പുരാട്ടി ചമഞ്ഞിരിക്കുന്ന മനീഷയും മറ്റ് സെറ്റപ്പ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ മറ്റേ ഫുഡ് ഉണ്ടാക്കി, അതെനിക്ക് ആ ഗ്യാസ് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. മനീഷൊക്കെ തെറ്റു പറഞ്ഞ് ഉള്ള കാര്യം, ചീപ്പ് ഗ്യാസാണ് മനീഷൊക്കെ കാണിച്ചത്. അന്ന് ഞാൻ ഗോപിയെ സപ്പോർട്ട് ചെയ്ത്. എന്നിട്ട് ഗോപിക പിന്നെയും ഭയങ്കര ഉടായ്പ, ഗെയിമിൻ്റെ അകത്ത് ഉടായ്പ്. എനിക്ക് എത്ര എത്തിക്സ് ഇല്ലായ്മയിൽ കളിക്കണേ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് എത്തിക്സ് വേണ്ടെന്ന്. ശരി, അതുകൊണ്ട് അതും പോട്ട്, ഗെയിമിൻ്റെ അകത്തൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യമില്ലാണ്ട് ഗോപിക അവിടെ കിടന്ന് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കും. അപകർഷണബോധ എനിക്കത് സമ്മതം, എനിക്ക് അറിഞ്ഞുവിടറേ, ഞാൻ ഉള്ള കാര്യം പറയാം. അപകർഷണത അങ്ങനെ എന്തോ ആണ്, എനിക്കത് അറിഞ്ഞുവിടാ, ഉള്ള കാര്യം പറയാം. അപ്പൊ ലാലേട്ടൻ വന്ന് വരാൻ ആ കാര്യം ചോദിച്ചപ്പോ അപകർഷണത ബോധം എന്ന് തന്നെ പറ അപകർഷത ബോധമാണെന്ന് തോന്നുന്നു ആ വാക്ക്, അപകർഷണത. നാ ഇടയ്ക്ക് ഗോപിയേക്കും കയറിയിരുന്നു, ഗോപിയേക്കേ ശരിയാവണില്ല. എന്നിട്ട് അവിടെയും ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് തർക്കിക്കുകയാണ്. സത്യം ഉള്ള കാര്യം പറയാം, നമ്മൾക്കിപ്പോൾ നമ്മൾ കട്ട റൈറ്റാണ് ശരിയാണ് നമ്മൾ മാത്രം ഉറപ്പാണെങ്കിൽ മാത്രം നമ്മൾ തർക്കിക്കാൻ നിൽക്കുക, അല്ലാതെ നമ്മൾ ഈ കേസിലൊന്നും തർക്കിക്കാനേ പാടില്ല. ഗോപിക അവിടെ തർക്കിക്കുന്നു, പക്ഷെ ഗോപി പറയുന്നത് തെറ്റാ, മനസ്സിലായോ? അവിടെ കിടന്ന് ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് ലാലേട്ടൻ്റെ അടുത്ത് തർക്കിക്കുകയാണ്, ഇത്രയും ഒരു ഹൈപ്പിലുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് പ്രായത്തിൻ്റെ ബഹുമാനങ്ങളും കാണിക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ ഗോപിക പറയുന്നതിൽ ഗോപിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കണം, ഞാൻ പറയുന്ന ശരിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കണമായിരുന്നു. ഇത് അതൊന്നുമില്ല, അങ്ങേരെ വക പോലും വയ്ക്കാതെ അങ്ങേ അടുത്ത് തന്നെ തർക്കിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ബാക്കിയുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നെഗറ്റീവാണ് ഫുള്ള്, മനസ്സിലായോ? ഫുള്ള് നെഗറ്റീവാണ്. ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നെഗറ്റീവല്ലേ വിചാരിക്കത്തുള്ളൂ. അങ്ങേരെ അടുത്ത് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മറ്റേ ആപ്പോ ഇപ്പൊ കേസാണ്, എത്ര ഫാൻസും കാര്യങ്ങളും ഉണ്ട്. തള്ള നമ്മൾ ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചാൽ വേണ്ട എന്നെ ആൾക്കാർ വിചാരിക്കും. അതൊരു ഭാഗമുണ്ട്, നമ്മളത് ചിന്തിക്കണം. ഇവക്ക് വോട്ടിടൂല, വേറെയുള്ള ആർക്കെങ്കിലും വോട്ടിടും ഇടാം എന്നുള്ള ചിന്തയിൽ ആൾക്കാർ എത്ര പേര് അങ്ങനെ മാറി വോട്ടിട്ടാണ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ പിന്നെ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയെ ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, ഉള്ള കാര്യം പറയാം. എന്തൊക്കെയോ വാലെ പോലെ എന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഗോപിക. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റുള്ളവരെല്ലാവരും കൂടി കോമണർ എന്നുള്ള ഒരു പേരിലും ഒറ്റപ്പെടുത്തുമ്പോൾ മാത്രം എനിക്ക് എന്തോ പോലെ ഒന്നും അത് വേണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി പറ്റൂല ചുമ്മാ ഒരുമാതിരി ഒറ്റപ്പെടുത്തി അവരൊരുമാതിരി, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി അല്ലാണ്ട് അവിടെ ഗോപിയെ കാണിക്കുന്ന മൊത്തം തെറ്റാ, കാരണം കയ്യിൽ ബാൻഡേജ് ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ട് ജമ്മ ഒളിപ്പിച്ച് വെച്ച് യോജിക്കാൻ പറ്റുമോ? ആരും വന്ന് പുതുക്കി നോക്കൂല. അതിനെ അവിടെ ഒരു ഇതാക്കി, എന്നിട്ട് അതിനെ മാസമായിട്ട് ഗോപിയെ കാണുന്നുണ്ട്. അനിയൻ മിഥുൻ വന്ന് അതിനെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്, മനസ്സിലായോ? അതൊരു കേസ്. അടുത്ത് ഈ കൈ ഒട്ടും വയ്യെന്ന് പറഞ്ഞ് സാഗരനെ വിട്ട് ആഹാരം വാരി കൊടുപ്പ് കഴിപ്പിച്ച് തീറ്റിപ്പിച്ചിട്ട് മറ്റേ മുടിയും കെട്ടിപ്പിച്ച് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവസാനം അമ്മിക്കൊഴയുണ്ടിട്ട് ആട്ടണം.
അതിന് കുഴപ്പമില്ല കൈക്ക്. അപ്പൊ ഈ കണ്ടോ ഈ ഗോപികയുടെ വിചാരം എന്തായിരുന്നു? ഗെയിം പഠിച്ചിട്ട് വന്നതിന്റെ എല്ലാ കുറവും കാണാനുണ്ട്. ഇതെല്ലാം നാട്ടുകാർ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നാട്ടുകാർ ഇതെല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെന്നായിരിക്കും ഗോപികയുടെ വിചാരം അല്ലേ? നാട്ടുകാരെന്താ പൊട്ടന്മാരാ? ഞാനാ പൊട്ടനാ? അന്ത മാതിരിയാണ് ഞാൻ ചിന്തിച്ചത്. ഇല്ല, ഇതെല്ലാം ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. കണ്ടോണ്ടിരിക്കുന്ന ആർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല. ഒരുത്തനെ ചവിട്ടിത്താഴ്ത്തി മറ്റൊരുത്തനെ പറ്റിച്ചു ഒക്കെ വരുന്നവർ നമുക്ക് അത്യാവശ്യം എത്തിക്സ് പരമായും ഒരു ഇതിൽ ചിന്തിക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ ഈ മാരാറെന്ന വ്യക്തി പുറത്തു കിടന്ന് എന്തൊക്കെ കാട്ടാപ്പ് കാണിച്ചെന്നറിയാമോ? ഒരു തരത്തിൽ യോജിക്കാൻ പറ്റൂല അഖിൽ മാരാറിനെ പറ്റി പറയുകയാണെങ്കിൽ. പക്ഷെ ഇപ്പൊ ഹൗസിൻ്റെ അകത്ത് വന്നിട്ട് അങ്ങനെ നൈസായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഞാൻ പോലും അറിയാതെ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായ? ഞാൻ ഇനി ഞാൻ നേരത്തെ മറ്റേ സിക്കട്ടേൻ്റെ കേസിൽ ഉണ്ണിമുന്തൻ്റെ കേസിലൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കേസാണ് അങ്ങനെ അന്ന് കൊല എന്നൊക്കെ റോബിനെ വിളിച്ച് എന്തൊക്കെയാ പറഞ്ഞ് അങ്ങനെ. പക്ഷെ ഹൗസിൻ്റെ അകത്ത് വന്നിട്ട് അങ്ങനെ ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അറിയാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു. ചിലപ്പോൾ അങ്ങനെ പുറത്തു വന്നിരിക്കുമ്പോൾ വേണ്ട ഒരു ഓട്ടോ കൊടുക്കുക അങ്ങനെ അകത്ത് നിൽക്കട്ടെ എന്ന് നമുക്കൊരു ചിന്ത മനസ്സിലുള്ളിൽ വരും ചിലപ്പോൾ. പക്ഷേ ഈ ഗോപിക എന്ന് പറയുന്ന കണ്ടസ്റ്റിനെ കണ്ടാൽ നമുക്ക് എങ്ങനെ ഇത് എന്ത് വാര കാണിക്കണേ? ചുമ്മാ അവിടെ കണ്ടന്റ് ഉണ്ടാക്കണം. പക്ഷെ ആ കണ്ടന്റ് നമുക്ക് കണ്ട് തലപ്രാൻ തുടങ്ങി എന്തോന്ന് കാണിച്ച് കൂട്ടണം. ഇപ്പൊ എങ്ങനെയൊന്ന് പോയാൽ മതി എന്ന് തോന്നും കണ്ടോണ്ടിരിക്കുന്നത്. ഗോപിക വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോമണർ കോമണർ, അതുകൊണ്ട് എനിക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ആണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടി സ്ക്രീൻ പ്രൈസ് ഒക്കെ നേടി ഒന്ന് കുറച്ചുകൂടിയൊക്കെ മാസ് കാണിച്ചിട്ട് വില ബാഷ് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. പക്ഷെ അവിടെ എല്ലാം തെറ്റി. ഞാനും വിചാരിച്ച് ഈ ആൾക്കാരെല്ലാം ഇപ്പോൾ ഗോപിക സപ്പോർട്ട് കാണുമെന്ന് എല്ലാവരും വിചാരിച്ചു, ഈ ഹൗസിൻ്റെ അകത്തുള്ളവരും വിചാരിച്ച്. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞാണ്ടാ. ഇതാണ് കളി, ഇതാണ് ബിഗ് ബോസ്. മനസ്സിലായ? അപ്പോൾ ഈ ഗോപികയുടെ കയ്യിലിരിപ്പ് തന്നെയാണ് ഗോപിക പുറത്തുള്ള കാരണം. മനസ്സിലായ? ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അല്ലാതെ ഈ ഞാനും ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് പാവമല്ലേ ജയിക്കട്ടി 50 ലക്ഷം രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കുടുംബമൊക്കെ ഇഷ്ടപ്പെടും. മനസ്സിലായ? അവരൊരു പബ്ലിക് ഫിഗറോ അങ്ങനെയൊന്നും അല്ലല്ലോ. സാധാരണക്കാരുടെ ഇടയിലെന്ന് വന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയും കൊണ്ട് പോട്ട് രക്ഷപ്പെടട്ടെ, അപ്പോൾ നമ്മളെ വോട്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കട്ടെ. പക്ഷെ ഇന്നേവരെ ഒരൊറ്റ വോട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ റിനോഷന് ചെയ്തിട്ടുണ്ട്, അനിയൻ മിഥുന് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അവരൊക്കെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. ഇതിപ്പോൾ അഖിൽ മാരാറ് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മാരാറിന് വോട്ടിടും. മനസ്സിലായ? ഇടയ്ക്കിടയ്ക്കൊക്കെ വോട്ട് കുട്ടി കൊടുക്കും, കാരണം പോകണ്ട നിൽക്കട്ട് എന്നുള്ള രീതി എനിക്കുണ്ട്. പക്ഷെ ഗോപിക്ക് ഞാൻ ഇന്നേ ഒരു വോട്ട് പോലും ഇട്ടിട്ട്, ഞാൻ ആദ്യം മുതലേ വോട്ട് ഇടണമെന്ന് വിചാരിച്ച വ്യക്തിയാണ് ഗോപിക. ആ ഗോപിയക്ക് പോലും ഞാൻ വോട്ട് ഇട്ടിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഗോപികയുടെ കയ്യിലിരിപ്പ് തന്നെയാണ് ഗോപിക ഇന്ന് ഈ ഹൗസിൽ നിന്ന് പുറത്തു പോയത്. അല്ലാതെ ഈ ഇപ്പം മായ ചേച്ചിയുടെ വീഡിയോയിൽ ഞാൻ കുറച്ച് നേരത്തെ കണ്ടായിരുന്നു, യൂട്യൂബേഴ്സ് എല്ലാം കൂടി റിവ്യൂ ചെയ്താണ് ഗോപിക പുറത്തായാലും അവരുടെ വീഡിയോസിൻ്റെ താഴെ വന്ന് കമൻസൊക്കെ ചെയ്തത്. എന്ത് വാടെ, അതിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്നത്? റിവ്യൂ വേണം അവർ മറ്റേ 5 റിവ്യൂ കണ്ടിട്ട്, അപ്പോൾ അവർ എപ്പിസോഡ് കാണാതെ നിന്ന് റിവ്യൂ കണ്ടിട്ടോ ഇന്ന് റിവ്യൂ ഉണ്ട് മറ്റവർക്ക് വോട്ട് എന്നാവോ തീർന്നോ? ഇടാതൊന്നുമല്ല, എപ്പിസോഡ് കണ്ടിട്ട് ആൾക്കാർക്കൊന്നും പിടിക്കണില്ല. കുറച്ച് പേർക്കൊക്കെ പിടിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് ഒട്ടും പിടിച്ചില്ല. ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ടോ, എനിക്ക് ഒട്ടും പിടിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അവരെ ഒറ്റപ്പെടുത്തണം മാത്രം, എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും, അല്ലാതെ അവരെ കയ്യിലിരുമ്പോൾ മൊത്തം എനിക്ക് ഒന്നും പിടിച്ചില്ല. ഞാൻ ഇന്നേവരെ ഒരു ഓട്ടോ ഇട്ടിട്ടില്ല, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പോയി പുറത്ത്. ഇതുപോലെ തന്നെ എല്ലാവരും മിക്കവരും ചിന്തിക്കും. മനസ്സിലായോ? ഇതുപോലെ തന്നെ മിക്കവരും ചിന്തിക്കുക അവർ ചിന്തിക്കുക, ഇനി ഇവരിക്കുന്നു വോട്ട് ഇട്ടിട്ട് ഒന്നും ഒരു കാര്യമില്ല, ചുമ്മാ ഓടായ്പ കളി, ബാക്കിയുള്ളവരെ റിനോഷക്കകത്ത് റിനോഷക്ക് എന്നാ റിനോ നിഷ്കളങ്കതയോടെ എന്താ അടി പ്രശ്നം വന്നാൽ സ്ക്രീൻ പ്രൈസും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തൊഴുത് മാറിയിരിക്കും. ഇങ്ങനെയുള്ളവരെ നമ്മൾ കണ്ട് നമ്മൾ അറിയാണ്ടൊരു വോട്ട് ഇട്ടു. മനസ്സിലായോ? അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ഇനി ഗോപിയെ കൈയും കാലം ഇട്ടൊന്നും അടിച്ചിട്ട് കാര്യമില്ല. കയ്യിലിരിപ്പ്, ശുദ്ധ കയ്യിലിരിപ്പ്, കയ്യിലിരിപ്പ് വടക്ക് രീതിയിലുള്ള കയ്യിലിരിപ്പ് പുറത്തായി. ഇത്ര എനിക്ക് പറയാവൂ. നമസ്കാരം.